ഹലോ വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. അപ്പം നമ്മൾ ആറാം ക്ലാസ്സിൻ്റെ എട്ടാമത്തെ ചാപ്റ്റർ ജോയിനിങ് ആംഗിൾസിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ എല്ലാവരും കണ്ട് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നമ്മൾ പേജ് നമ്പർ 134 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ അതിൻ്റെ പിക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ചാനൽ കാണുവാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടു പിക്ചേഴ്സ് ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ എ പോയിൻറ്റ് ആർ ഗിവൺ ബിലോ. ഈ രണ്ട് പിക്ചേഴ്സാണ് കേട്ടോ. അപ്പം ടു പിക്ചേഴ്സ് ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ എ പോയിൻറ്റ് ആർ ഗിവൺ ബിലോ. സം ഓഫ് ദി ആംഗിൾസ് ആർ ഗിവൺ. ചില ആംഗിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി അതർ ആംഗിൾസ് മാർക്ക്ഡ് ആൻഡ് റൈറ്റ് ഇൻ ദ ഫിഗർ. ഓക്കെ, അപ്പം ചില ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ഏതൊക്കെ തന്നിട്ടുണ്ട്, എത്ര ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്? ഇത് തന്നിട്ടുണ്ട് 40 ഡിഗ്രി ആണ്. പിന്നെ ഏതാ തന്നിരിക്കുന്നത്? ആ, ഇങ്ങനെ ഇട്ടാൽ അതിൻ്റെ അർത്ഥം 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ട്. ബാക്കി അപ്പോൾ 1, 2, 3, 4 4 ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഈ പിക്ചറിലാണെങ്കിലോ നമുക്ക് ഇതും തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്. അത് 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 1, 2, 3, 4 ആംഗിൾസ് കണ്ടുപിടിക്കണം. സിമ്പിളാണ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചത് നമ്മൾ ജസ്റ്റ് ഒരു 2 ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് ആയിരുന്നു. ഇതും ആ പ്രോപ്പർട്ടി തന്നെ വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നിങ്ങൾ ഓപ്പോസിറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് ആംഗിൾസ് വരുന്നത് 2 ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്നതാണ് ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതും ഇതുകൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഇതും ഇതുമാണ് അവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ആംഗിൾസിൻ്റെ എല്ലാം ഫസ്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് ആംഗിളാണ് കണ്ടുപിടിച്ച് വെക്കാം അല്ലേ. അപ്പം നോക്കിയേ, ഇനി ഈ ഇവിടെ നോക്കിക്കോണേ. അതായത് ഈ ലൈനും അതുപോലെ തന്നെ ഈ ലൈനൂടെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ലൈൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏതാ? ഇതും ഇതുമല്ലേ ഓപ്പോസിറ്റ് ആംഗിൾസ് വരുന്നത്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതും 90 ഡിഗ്രി ആയിരിക്കത്തില്ലേ? മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ. ഇപ്പോൾ ടീച്ചർ ഒരു 90 ഡിഗ്രി ഇങ്ങനെ വരച്ചാൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. അതാണ് ടീച്ചർ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയും മാത്രമല്ല നമ്മുടെ ഫിഗർ. ഇതിനകത്ത് കൂടെ ഇങ്ങനെ ഒരു ലൈനും കൂടെ ഉണ്ട്. അതിനകത്ത് ഇത് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ലൈന്, ഇതൊരു ലൈന്, മനസ്സിലായല്ലോ. ഇതൊരു ലൈന്, ഇതൊരു ലൈന്. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. അതായത് ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ട് 90 ഡിഗ്രിയിൽ നിന്ന് കിട്ടി, ഇത് രണ്ടും 40 ഡിഗ്രിയിൽ നിന്നും കിട്ടി. അത്രയും മനസ്സിലാകുന്നുണ്ടല്ലോ. ശ്രദ്ധിച്ച് ചെയ്യണേ. ഇനി നമുക്ക് ഈ ആംഗിൾ അറിയില്ല, ഈ ആംഗിൾ മാത്രം അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇതൊരു ലൈനാണല്ലോ. ഈ ലൈനിൽ ഇവിടെ ഉണ്ടാകുന്ന ഫുൾ ആംഗിൾസിൻ്റെ കൂടെ സം എത്രയാ? എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രി. അതായത് ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും കൂടെ സം എന്ന് പറയണത് 180 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചല്ലോ, അതാണ് ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ ഈ 3 ആംഗിൾസോട് കൂടുമ്പോഴാണ് 180 ഡിഗ്രി വരുന്നത്. അതിനകത്ത് ഇതെത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാ. ഇതെത്ര ഡിഗ്രിയാ? 40 ഡിഗ്രിയാ. അപ്പം നമ്മൾ 90ഉം 40ഉം കൂടെ കൂട്ടിയിട്ട് എന്നാ ചെയ്യണം? ഈ ടോട്ടലുള്ള 180ൽ നിന്ന് ഈ 90ഉം ഈ 40ഉം കൂട്ടിയിട്ട് 180ൽ നിന്ന് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ കിട്ടും. എങ്ങനെ കിട്ടും? 180ൽ നിന്ന് എന്ത് ചെയ്യണം? അതായത് നമ്മുടെ കയ്യിലുള്ള 90ഉം 40ഉം കൂട്ടണം. അതായത് 180 - 90ഉം 40ഉം കൂട്ടുമ്പോൾ എത്ര വരും? 130 എന്ന് വരും അല്ലേ. 130 എന്ന് വരും. അതായത് 180ൽ നിന്ന് 130 കുറച്ചാൽ എത്ര വരും? 50 ഡിഗ്രി എന്ന് വരും. അതായത് ഇതിൻ്റെ ആൻസർ 50 ഡിഗ്രി. ഇതെങ്ങനെയാണ് 50 ഡിഗ്രി കിട്ടിയേ? അതായത് ഇതൊരു ലൈനാണ്. ഈ ലൈനിനകത്ത് ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ ചെയ്ത് ഫുള്ള് 180 ഡിഗ്രിയാണ്. അതിനകത്ത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഈ ആംഗിൾ 40 ഡിഗ്രി ആണെന്നും ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാൻ 180 ആകെയുള്ള 180ൽ നിന്ന് ഈ 90ഉം 40ഉം കൂട്ടിയിട്ട് 180ൽ നിന്ന് കുറയ്ക്കണം. 90ഉം 40ഉം കൂട്ടുമ്പോൾ നമുക്ക് 130 കിട്ടും. അപ്പോൾ 180ൽ നിന്ന് 130 കുറയ്ക്കുമ്പോഴാണ് 50 ഡിഗ്രി കിട്ടുന്നത്. ഇനി നോക്കിയേ, ഈ ലൈനും ഈ ലൈനൂടെ ഉണ്ടാകുന്ന ആംഗിളാണ് 50. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ഇതല്ലേ. ഇത് 50 ആണെങ്കിൽ ഇതും 50 ഡിഗ്രി വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാ ആംഗിൾസും കിട്ടി. നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ 90
ഈ ഒരു 40 മാത്രമായിരുന്നു പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഇതിനകത്ത് ബാക്കി ആംഗിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു എല്ലാവർക്കും മനസ്സിലായോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും ഇനി ഇതിനകത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഇത് 60 ആണ് അപ്പം ഇതിങ്ങനെ വരുന്നു ഇതിങ്ങനെ വരുന്നു സോ ഈ ആംഗിളും ഈ ആംഗിളും ആണ് ഓപ്പോസിറ്റ് അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും കാരണം എന്താ 90 ഡിഗ്രിയാണ് സോറി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ദെൻ ഇനി അടുത്ത് ഇവിടെ ഒരു 50 തന്നിട്ടുണ്ടല്ലോ ഇത് 50 ആണെങ്കിൽ ഏതായിരിക്കും 50 വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇത് അതായത് ഇതും ഇവിടെയാണ് എച്ച്സ് പോലെ ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് 50 ഡിഗ്രിയാണ് ഇതും 50 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത്രയും കിട്ടി പക്ഷേ നമുക്ക് ഇതും ഇതും അറിയില്ല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇത് ഇനി ഇത് കിട്ടാനുള്ള മാർഗം എന്താ ഇപ്പോൾ ടീച്ചർ ഈ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം 180 ഡിഗ്രി കിട്ടണം അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം 180-ൽ നിന്ന് 60-ഉം 50-ഓടെ കൂട്ടണം 60-ഉം 50-ഓടെ കൂട്ടുമ്പോൾ എത്ര വരും 110 വരും അല്ലേ അപ്പോൾ 110 അതായത് ആകെയുള്ള 180-ൽ നിന്ന് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180-ൽ നിന്ന് കുറയ്ക്കണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 70 ഡിഗ്രി എന്ന് കിട്ടും അതായത് ഇതിൻ്റെ ആംഗിൾ 70 ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് അതും 70 ഡിഗ്രി ആണ് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്തെ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്ലിയറായോ എല്ലാവർക്കും ഓക്കെ അപ്പോൾ ടീച്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതേ മെത്തേഡിലുള്ളത് കാണിച്ചു തരാം ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ല പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇട്ട് തരാം അപ്പോൾ നിങ്ങൾ തന്നെത്താൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം ഓക്കെ ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ രണ്ട് ഫിഗേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിന്ന് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റുകൾ കണ്ടുപിടിക്കണം അതായത് ഇവിടെ നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ നമുക്ക് ഇവിടെ ഒരു 90 ഡിഗ്രി തന്നിട്ടുണ്ട് ഈ ആംഗിൾ ഒരു 40 ഡിഗ്രിയും തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ബാക്കി ടീച്ചർ ഇതിന് മുമ്പിലത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നതുപോലെ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട് ലീനിയർ പെയർസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി ആംഗിൾസ് കണ്ടുപിടിച്ച് അങ്ങനെ ആംഗിൾ എ ജി സി കണ്ടുപിടിക്കുക ആംഗിൾ സി ജി ആംഗിൾ ഇ ജി ബി ആംഗിൾ എഫ് ജി ഡി കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങളിതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് നിങ്ങളിത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളിതിൻ്റെ ആൻസേഴ്സ് ഇടണം ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ അപ്പോൾ ഇവിടെ നമുക്ക് 60 ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു 60 ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിൾ കിട്ടും 20 ഡിഗ്രി ഉണ്ട് അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ആംഗിൾ 20 ഡിഗ്രി കിട്ടും ദെൻ അതിൻ്റെ ബാക്കി ആംഗിൾ കണ്ടുപിടിക്കാൻ ലീനിയർ പെയറിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുക ദെൻ 180-ൽ നിന്ന് അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് കുറയ്ക്കുമ്പോൾ അതായത് ഇതിന് തൊട്ട് മുമ്പിലത്തെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് എങ്ങനെയാണോ അതേ രീതിയിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നിങ്ങൾ തന്നെത്താൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അപ്പോൾ നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടുമ്പോൾ ആംഗിൾ എ ജി സി ഇസിക്വൽ ടു എത്ര ഡിഗ്രി ആംഗിൾ സി ജി ഇസിക്വൽ ടു എത്ര ഡിഗ്രി അങ്ങനെ ഓരോന്നും ഒന്ന് ടൈപ്പ് ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടുകൂടെ ചെയ്ത് കഴിയുമ്പോൾ ഈ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഭാഗം ഓക്കെ ആയിക്കോളും ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ പറയുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം 134-ൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഓഫ് ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ലൈൻസ് ക്രോസിങ് ഈച്ച് അതർ അപ്പം 2 ലൈൻസ് ക്രോസ് ചെയ്തിട്ട് 2 ലൈൻസ് ക്രോസ് ചെയ്ത് 2 ലൈൻസ് ക്രോസ് ചെയ്തിട്ട് 4 ആംഗിൾസ് ഉണ്ടായിട്ടുണ്ട് അപ്പം 1 ആംഗിൾ ഈസ് ഹാഫ് ഓഫ് അനദർ ആംഗിൾ അപ്പോൾ ഒരാംഗിളിൻ്റെ അല്ലെങ്കിൽ ഒരാംഗിളിൻ്റെ പകുതിയാണ് മറ്റേ ആംഗിൾ അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഓൾ 4 ആംഗിൾസ് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടി വരും കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് 2 ലൈൻസ് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ 2 ലൈൻസ് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ ആംഗിൾസ് 1/5 മറ്റേ ആംഗിൾ ഓക്കെ 1/5 മറ്റേ ആംഗിൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇപ്പോൾ ഇത് രണ്ട് ഇതിൻ്റെ പകുതിയാണ് ഇത് വരേണ്ടതെങ്കിൽ ഇതിൻ്റെ രണ്ടിനുടെ സം എത്രയാണ് വരേണ്ടത് 180 ഡിഗ്രിയാണ് വരേണ്ടത് ഇനി സം 180 ആയിട്ട് വരത്തക്ക രീതിയിൽ അപ്പോൾ ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പം 180 കിട്ടും ഇവിടെ 180 കിട്ടുമ്പം വരേണ്ട കാര്യം ആദ്യം എടുക്കുന്ന സംഖ്യയുടെ ഇരട്ടി ഡബിൾ ആയിരിക്കണം ഇവിടെ വരുന്നത് ഇപ്പോൾ ഒരു സംഖ്യ ഇവിടെ ഒരു നമ്പർ നമ്മൾ എഴുതി ആ നമ്പറിൻ്റെ ഡബിൾ കൂടെ കൂട്ടുമ്പോഴായിരിക്കണം 180 വരുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഏത് സംഖ്യയുടെ ഇപ്പോൾ ഏത് സംഖ്യ എടുത്താലും അതിൻ്റെ ഡബിളൂടെ കൂട്ടിക്കഴിയുമ്പോൾ 180 വരുമെന്ന് നോക്കിയേ എളുപ്പമാണ് 180-ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 90 അല്ലേ 90 വരുമ്പോൾ ഇവിടെ നമുക്കത് പറ്റത്തില്ല അപ്പോൾ 90-നേക്കാളും ചെറുതാണ് ആ ഓരോന്ന് നോക്കിയേ ടീച്ചർ വെറുതെ 60 എന്ന് എഴുതി 60-യുടെ ഇരട്ടി എത്രയാണ് 120 അപ്പോൾ 60-ഉം 120-ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 180 അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 120 ഡിഗ്രി ആയിരിക്കും
മനസ്സിലായോ? അപ്പം നമുക്ക് ഓൾ ഫോർ ആംഗിൾസ് കണ്ടുപിടിക്കാമല്ലോ. ഇത് 120 ആണെങ്കിൽ ദീസ് ആംഗിൾ ഓൾസോ വിൽ ബി 120 ഡിഗ്രി. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ദെൻ ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേട്ടോ. അപ്പോൾ ഈ നമ്പറും അതിൻ്റെ ട്വൈസ് ഇരട്ടിയും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുമെന്നുള്ളപ്പം ഇത് 60 അതിൻ്റെ ഇരട്ടി 120 മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ 60 120 കൂട്ടുമ്പോൾ 180 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓഫ് ദ ഫോർ ആംഗിൾസ് ഫോംഡ് ബൈ ടു ലൈൻസ് ക്രോസിംഗ് ഈച്ച് അതർ, ദ സം ഓഫ് ടു ആംഗിൾസ് ഈസ് 100. കാൽക്കുലേറ്റ് ഓൾ ഫോർ ആംഗിൾസ്. അപ്പോൾ ഇതുപോലെ തന്നെ ഫോർ ആംഗിൾസ് ഫോംഡ് ബൈ ടു ലൈൻസ് ക്രോസിംഗ് ഈച്ച് അതർ, രണ്ട് ലൈൻസ് ക്രോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, ഇങ്ങനെ അല്ലായിരിക്കും ചില സമയം. ഓക്കെ, അപ്പം ടീച്ചർ റഫ് ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്തപ്പം ടു ആംഗിൾസിൻ്റെ സമ്മ് 100 ഡിഗ്രി കിട്ടി. ടു ആംഗിൾസിൻ്റെ സമ്മ് 100 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താണ്, അപ്പോൾ രണ്ടെണ്ണം തമ്മിൽ കൂട്ടിയപ്പം 100 ഡിഗ്രിയാണ് കിട്ടിയത്. അപ്പോൾ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിയപ്പം, ഏതോ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിയപ്പം 100 കിട്ടി. ഈ രണ്ട് ആംഗിൾസ് ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് നമ്മൾ രണ്ട് ആംഗിൾസ് എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ നിയർ ബൈ ആംഗിൾസ് രണ്ടെണ്ണം ആയിരിക്കും, പക്ഷേ അത് തമ്മിൽ കൂട്ടുമ്പോൾ 180 വരത്തുള്ളൂ. ലീനിയർ പെയർ അല്ലേ. ഇപ്പോൾ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 വരത്തുള്ളൂ, ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 വരത്തുള്ളൂ, ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 വരത്തുള്ളൂ. പിന്നെ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 100 വരണം എന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കുകയല്ലേ. ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സംഖ്യകൾ ഈക്വൽ ആയിട്ടുള്ള ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോഴാണ് 100 വന്നിരിക്കുന്നത്. പറഞ്ഞ സംഖ്യ ഏതാണ്? ഏതാണ്? 50 50. ഓക്കെ, അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇതും 50 ആണല്ലോ. ദെൻ 50 ആണെങ്കിൽ ഈ ആംഗിൾ പറഞ്ഞേ, ഇത് ഈ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് 180 - 50 = 130 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 130 ഡിഗ്രി ആണെങ്കിൽ ഇതും 130 ഡിഗ്രി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റ് ഓൾ ദ ഫോർ ആംഗിൾസ് എന്നാണ്. അപ്പോൾ ഫോർ ആംഗിൾസ് നമ്മൾ ഇത് 50 50 130 130 നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മുടെ തീർന്നു. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ച മെയിനായിട്ടുള്ള കാര്യങ്ങളും, ലീനിയർ പെയേഴ്സിൻ്റെ സം 180 ഡിഗ്രിയാണ്, ലീനിയർ പെയേഴ്സും നിയർ ബൈ ആംഗിൾസിൻ്റെയും നിയർ ബൈ ആംഗിൾസ് എന്ന് പറയുന്നത് തന്നെയാണ് ലീനിയർ പെയേഴ്സ്. അപ്പോൾ അതിൻ്റെ സം 180 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓൾവേസ് ഈക്വൽ ആണ്. രണ്ട് ലൈൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. നിയർ ബൈ ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പം ഇതുപോലത്തെ ആംഗിൾസ് ഇന്ന് ടീച്ചർ ആദ്യം തന്ന ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പം ഇത്രത് നീറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾ ഇനി ആ എക്സാമിൻ്റെ തലേദിവസം ഒന്നുകൂടി ഒന്ന് എടുത്ത് നോക്കിയാൽ മാത്രം മതി. അത്രയ്ക്ക് സിമ്പിൾ ചാപ്റ്ററാണ്. എനിക്കിത് 1, 3, 4, 5 വീഡിയോസേ മാക്സിമം ഉള്ളൂ ഇതിനകത്തുനിന്ന്. അപ്പം അത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. എക്സാം ആകുമ്പോഴത്തേക്കും ഒന്നുകൂടി ഒന്ന് എടുത്ത് നോക്കുക. പിന്നെ ആ സെറ്റ് സ്ക്വയേഴ്സ്, നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ സെറ്റ് സ്ക്വയേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ടീച്ചർ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടല്ലോ. അതായത് ഓരോ ആംഗിൾസും എത്ര വീതമാണെന്നൊക്കെ ഉള്ളത് ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ ലൈവ് ഒരു ഇൻട്രാക്റ്റീവ് റിവിഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ തേർഡ് ടേം അല്ലെങ്കിൽ നമ്മുടെ ആനുവൽ എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള പോർഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് എക്സാമിനോടനുബന്ധിച്ച് അതിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു 2-3 ദിവസമൊക്കെ ആയിരിക്കും ഒരു ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്യുന്നത്. അപ്പം വളരെ കുറച്ച് ഫീസ് അതിനായിട്ട് നമ്മൾ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.